ഇതിഹാസമായ രാമായണം ലോകത്തിലെ ആദ്യ കാവ്യമായി അറിയപ്പെടുന്നു. രാമായണത്തിന് കാവ്യകൽപ്പനയിലും കഥാകൽപ്പനയിലും മറ്റെല്ലാ തരത്തിലും ഏഴഴകാണെന്നാണ് അറിവുള്ളവർ പറയുന്നത്. അതിന് തക്കതായ ചില കാരണങ്ങളും സംഖ്യാസൂചകങ്ങളായി രാമായണത്തിൽ കാണാൻ കഴിയും. നമുക്ക് അവയൊന്ന് പരിശോധിക്കാം. ഒന്നാമതായി, ശ്രീരാമൻ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ഏഴാം അവതാരമാണ്. രണ്ടാമത്തേത്, രാമായണം എന്ന വാക്ക് അക്ഷരമാത്രയിൽ ഏഴാണുള്ളത്. മൂന്നാമതായി, രാമായണത്തിന് കാണ്ഡങ്ങൾ ഏഴാണ്. ബാലകാണ്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാണ്ഡം, കിഷ്കിണ്ഡാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം, ഉത്തരകാന്ഡം എന്നിവയാണ്. ഇതിൽ ഉത്തരകാന്ഡം പാരായണം ചെയ്യാറില്ല. നാലാമതായി, രാവണ യുദ്ധം നടന്നത് ഏഴ് ദിവസങ്ങളായാണ്. അഞ്ചാമതായി, രാമന്റെ ജന്മനക്ഷത്രമായ പുണർദത്തിന്റെ നക്ഷത്രഗണത്തിലെ സ്ഥാനം ഏഴാണ്. ആറാമതായി, ഏഴു മാസം ഗർഭിണിയായിരിക്കുമ്പോഴാണ് ശ്രീരാമൻ സീതയെ ഉപേക്ഷിക്കുന്നത്. ഏഴാമതായി, രാമായണ രചനയ്ക്ക് കാരണഭൂതമായി വർത്തിച്ചവർ ഏഴാണ്, സപ്തഋഷികൾ. എട്ടാമതായി, ഓരോ ദിവസവും പ്രാർത്ഥനയോടെ പകുത്ത് ഏഴുവരെയും ഏഴക്ഷരവും തള്ളിയാണ് രാമായണം വായിക്കേണ്ടതെന്നാണ് ഒരു വിശ്വാസം. ഒൻപതാമതായി, രാമന് ഈരേഴ് പതിനാല് കൊല്ലമായിരുന്നു വനവാസം. സംഖ്യാശാസ്ത്ര പ്രകാരം അത് ഏഴിന്റെ ഗുണിതമാണ്. പത്താമതായി, രാമൻ സൂര്യവംശജൻ ആണ്. സൂര്യൻ ഏഴ് കുതിരകളെ പൂട്ടിയ രഥത്തിലാണ് സഞ്ചരിക്കുന്നത്. അതായത്, അത് ഏഴ് നിറ രശ്മികളാണ് എന്ന് ഒരർത്ഥത്തിൽ പറയാം. പന്ത്രണ്ടാമതായി, ഏഴ് നിറങ്ങൾ ചേർന്നാൽ അത് ഏകമാകും, വെള്ളയാകും. രാമൻ എഫക്റ്റ് എന്ന ശാസ്ത്രത്തിന്റെ തത്വമാണിത്. രാമായണം ഏഴ് നിറങ്ങളും ചേർന്ന ഏഴഴകിനും നിദാനമായ ധവള നിറത്തിന്റെ വെള്ളി വെളിച്ചമാകുന്നു. അത് അന്ധകാരത്തെ മാറ്റുന്ന, അജ്ഞാനത്തെ അകറ്റുന്ന, അകതാരിൽ എന്നും ഉണർത്തേണ്ട രാമ മന്ത്രധ്വനിയാക്കി മാറ്റണം. ഹരേ രാമ, ഹരേ രാമ, രാമ രാമ, ഹരേ ഹരേ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.